പ്രിയമുള്ളവർ നമ്മൾ വിശ്വാസികളായ മുസ്ലിങ്ങൾ പഴയതുപോലെയല്ല വിശുദ്ധമായ മക്കയിലേക്കൊക്കെ നിരന്തരം ഹജ്ജനും എംബ്രയ്ക്കുമൊക്കെ പോകാൻ മാത്രം സാമ്പത്തികമായും ശാരീരികമായും സൗകര്യങ്ങളൊക്കെ ലഭ്യമായ ഒരു കാലമാണല്ലോ ഇത് പഴയതുപോലെയല്ല നിരന്തരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്നായാലും ഗൾഫിൽ നിന്നായാലും ഒക്കെ പോവുകയാണ് എന്താണ് എംബ്ര ശരാശരി സാധാരണ മനുഷ്യരുടെ ഇടയിൽ സംശയമുള്ള കാര്യങ്ങളാണ് എന്താണ് ഉംറ ഉംറക്ക് പോകുന്നത് എന്തിനാണ് ഉംറ എന്ന് പറഞ്ഞാൽ എന്താണ് വാസ്തവത്തിൽ വളരെ സിമ്പിളാണ് വളരെ സിമ്പിളാണ് ഉംറ എന്ന് പറയുന്ന ഒരു കാര്യം വളച്ചുകിട്ടില്ലാതെ നമ്മൾ പറഞ്ഞാൽ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടത്തുന്നതിനാണ് ഉംറ എന്ന് പറയുന്നത് ഉമ്രയുടെ ഫറുതുകൾ അഞ്ചാണ് ആ അഞ്ച് ഫർന്നുകൾ ഉണ്ടെങ്കിലും കർമ്മങ്ങൾ നാലെണ്ണം മാത്രമാണ് ഒന്ന് മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക എന്നതാണ് കേരളത്തിൽ നിന്ന് പോകുന്നവരായാലും ഗൾഫിൽ നിന്ന് പോകുന്നവരായാലും അവർക്കൊക്കെ നിശ്ചയിക്കപ്പെട്ട ഒരു ജംഗ്ഷൻ ഉണ്ട് അതിൻ്റെ പേരാണ് മീക്കാത്ത് ആ മീക്കാത്തിലെത്തുമ്പോൾ നമ്മൾ കുളിക്കണം ശുദ്ധിയാവണം അനന്തര നടപടികളൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇഹ്റാം കെട്ടണം ഇഹ്റാം കെട്ടുക എന്ന് പറഞ്ഞാൽ കയറോ വള്ളിയോ ചരടോ എടുത്ത് കെട്ടലൊന്നുമല്ല നെയ്യത്ത് ചെയ്യൽ തന്നെയാണ് ഇഹ്റാം കെട്ടുക എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത് അപ്പോൾ ഒന്നാമത്തത് എഹ്റാം കിട്ടുക തുടങ്ങിയ വാചകങ്ങളിലൂടെ അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ അള്ളാഹു താലയ്ക്ക് വേണ്ടി ഉംറ ചെയ്യാൻ ഞാൻ കരുതി ആ മീക്കാത്തിൽ നിന്ന് അങ്ങനെ കുളിച്ചതിൻ്റെയൊക്കെ ശേഷം ഫറുതായ നിർബന്ധമായ ആ എഹ്റാമിൻ്റെ വാക്കുകൾ അങ്ങ് പറഞ്ഞാൽ ഒന്ന് എഹ്റാം കഴിഞ്ഞു രണ്ട് നമ്മൾ കായയിൽ ചെന്ന് ഏഴു പ്രാവശ്യം കായയെ ത്വാഫ് ചെയ്യണം ഹജറുള്ള സുഖത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത് അതിൻ്റെ മര്യാദകളൊക്കെ ഇൻഷാ ഇൻഷാല്ലാ പിറകെ നമുക്ക് പറയാം എന്തായാലും രണ്ടാമത്തെ ഫറു കഴ്ബയിൽ വട്ടം ചുറ്റുക എന്നതാണ് മൂന്നാമത്തെ ഫറോ സഫ മറുവയുടെ ഇടയിൽ വട്ടം നടക്കുക അതിന് നിബന്ധനകളുണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമുക്ക് പിന്നാലെ വിശദീകരിക്കാം നാലാമത്തെ ഫറോ മുടി കളയുക മുടിയെടുക്കുക മുടി അല്ലെങ്കിൽ വെട്ടുക ഇതാണ് നാലാമത്തെ ഫറ ഈ നാല് കാര്യങ്ങൾ കഴിഞ്ഞാൽ എംറ കഴിഞ്ഞു അഞ്ചാമത്തെ ഫർണ പറഞ്ഞത് ക്രമപ്രകാരം ചെയ്യണമെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞു എഹ്റാം കെട്ടണം രണ്ട് കടുബയിൽ പോയി തൊവാഫേഴുവട്ടം ചെയ്യണം മൂന്ന് സഫാമറിയുടെ ഇടയിൽ നടക്കണം നാല് മുടി മുടികളയണം ഈ ക്രമത്തിൽ തന്നെ ചെയ്യണം പറഞ്ഞ ക്രമത്തിൽ തന്നെ വൺ ബൈ വൺ ആയി ചെയ്യണം അതാണ് അഞ്ചാമത്തെ ഫറ അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ഉംറ എന്ന് പറയുന്നത് അത് സ്വഹിഹാകണമെങ്കിൽ അത് കൃത്യമായി കബൂൽ ചെയ്യണമെങ്കിൽ അള്ളാഹുവും റസൂലും പറഞ്ഞ നിലക്ക് ചെയ്യാൻ ചില നിബന്ധനകളുണ്ട് ഇൻഷല്ലാ അത് നമുക്ക് പിന്നാലെ ഹ്രസ്വമായി വളരെ ലളിതമായി നമുക്ക് അത് വിശദീകരിക്കാം വിശുദ്ധമായ മക്കയിലെത്താൻ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അള്ളാഹു എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ